സിപിഎം സമ്മേളനത്തിന്റെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ആരോഗ്യമന്ത്രി വീണ ജോർജ്, പിലിപ്പോസ് തോമസ് എന്നിവർ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലേക്ക്. കെ പി ഉദയഭാനു സിപിഎം ജില്ലാ സെക്രട്ടറിയായി തുടരും. വിവരങ്ങളുമായി ആർ അജയഘോഷ് ചേരുന്നു. അജയഘോഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. പിലിപ്പോസ് തോമസും വീണയും ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നു. ജില്ലാ സെക്രട്ടറി തുടരുന്നു. കമ്മീഷൻ മൂന്നാം ടൈമിലും കെ പി ഉദയഭാനുവിനെ സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ പുതുമുഖങ്ങളുടെ കൂട്ടത്തിൽ, ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്ന പുതുമുഖങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, നേരത്തെ അവർ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, വീണ ജോർജിനെ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ഇരവിപ്പേരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള പിലിപ്പോസ് തോമസ്, നമുക്കറിയാവുന്ന സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് സിപിഎമ്മിലേക്ക് പിലിപ്പോസ് തോമസ് എത്തിയത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള തീരുമാനം കൂടി ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പി ബി സതീഷ് കുമാർ, ലസിത നായർ, എസ് മനോജ് എന്നിവരാണ് പുതുതായിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. 4 പേരെ ഒഴിവാക്കിയിട്ടാണ് 5 പേരെ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നത്. ടി കെ ജി നായർ, അമൃതം ഗോകുലൻ, പ്രകാശ് ബാബു, ബി അജയകുമാർ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായിരിക്കുന്നത്. അതുപോലെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്തതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും 10 അംഗ ജില്ലാ സെക്രട്ടറിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും 2 പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുള്ള പി ആർ പ്രസാദും നിർമ്മല ദേവിയും പുതിയ ജില്ലാ സെക്രട്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ സംസ്ഥാന തലത്തിൽ തന്നെ വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കണമെന്ന്, ജില്ലാ സെക്രട്ടറി അടക്കം വനിതകളെ കൊണ്ടുവരണമെന്നും ഒക്കെയുള്ള തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഉയർന്ന കമ്മിറ്റികളിലേക്ക് വരുന്നത്. മറ്റൊരു പ്രത്യേകത, നേരത്തെ വി എസ് പിണറായി പോരിന്റെ കാലത്തൊക്കെ വളരെ സംഭ്രമജനകമായ രീതിയിൽ പത്തനംതിട്ടയിൽ ജില്ലാ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാദേശിക പ്രശ്നങ്ങളും കേരളത്തിനെതിരെയുള്ള ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പോലീസിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് സമ്മേളനം അവസാനിക്കുന്നത്. അല്പസമയങ്ങൾക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. വൈകിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടിയാണ് 3 ദിവസത്തെ ജില്ലാ സമ്മേളന നടപടികൾ അവസാനിക്കുക.